വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ മാർപ്പാപ്പ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായ ദേവസഹായം പിള്ള മറ്റ് 9 പേർക്കൊപ്പമാണ് വിശുദ്ധ ഗണത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ച നാഗർകോവിലിനടുത്തുള്ള കാറ്റാടിമലയിലെയും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെയും വിശ്വാസികൾ പുണ്യമുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലാണ്. தமிழகமாந்தர் போற்றும் நம்பிக்கை சுடரே. ഭാരതത്തിൽ നിന്നുള്ള രക്തസാക്ഷിയായ ആദ്യ വിശുദ്ധൻ, ആദ്യ അൽമായ വിശുദ്ധൻ തുടങ്ങിയ പദവികളോട് കൂടിയാണ് ലാസർ ദേവസഹായം പിള്ളിയുടെ വിശുദ്ധ പദവി. തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണമാണിത്. പുലിയൂർ കുറിച്ചിയിൽ മുട്ടിടിച്ച് പാറയിൽ നീർ പെരുക ചെയ്ത അരുളൂറ്റേ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് വത്തിക്കാനിലെ ചടങ്ങുകൾ. സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഇന്നലെ ഭാരതത്തിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. This will mark a new history in the life of the universal church, but in particular of the church in India. ഹൈന്ദവനായി ജനിച്ച നീലകണ്ഠ പിള്ളയാണ് ലാസർ ദേവസഹായം പിള്ളയായത്. തിരുവിതാംകൂർ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു പിള്ള. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ച് നേവിയുടെ ക്യാപ്റ്റൻ ഡിലനോയ് തടവിലാക്കപ്പെട്ടു. ക്യാപ്റ്റന്റെ വിശ്വാസത്തിൽ ആകൃഷ്ടനായാണ് നീലകണ്ഠ പിള്ള ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നത്. നീലകണ്ഠപ്പിള്ളിയുടെ മതപരിവർത്തനം രാജാവിന്റെ അപ്രീതിക്ക് കാരണമായെന്നും കാറ്റാടിമലയിൽ വെച്ച് വെടിവെച്ച് കൊന്നെന്നുമാണ് ചരിത്രം. പിന്നീട് ഇവിടേക്ക് വിശ്വാസികൾ കൂട്ടത്തോടെ എത്തി. പതിറ്റാണ്ടുകളായി ഇന്നാട്ടുകാർ പുണ്യാത്മാവായി പൂജിക്കുന്ന ദേവസഹായം പിള്ളയെ കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ ആഹ്ലാദ നിറവിലാണ് വിശ്വാസി സമൂഹം. കാറ്റാടിമലയിൽ നിന്ന് ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.